2019-20 സീസണിലെ യുവേഫയുടെ പൊസിഷണൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ബെസ്റ്റ് ഡിഫൻഡറായി ജോഷുവ കിമ്മിച്ചിനെ തെരഞ്ഞെടുത്തു. ബയേണിന്റെ പ്രതിരോധം മികച്ചതാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച താരമാണ് കിമ്മിച്ച്. ബെസ്റ്റ് മിഡ്ഫീൽഡറായി ഡിബ്രൂയിനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അസിസ്റ്റുകൾ നേടി റെക്കോർഡിട്ട താരമാണ് ഡിബ്രൂയിനെ. യുവേഫയുടെ ബെസ്റ്റ് ഫോർവേഡായും യുവേഫ മെൻസ് ബെസ്റ്റ് പ്ലെയറായും ലെവൻഡോസ്കിയെ തെരഞ്ഞെടുത്തു. ബയേണിന് വേണ്ടി ഗോളുകൾ അടിച്ചുകൂട്ടി ബയേണിന്റെ ഗോളടി യന്ത്രമായി മാറിയ താരമാണ് ലെവൻഡോസ്കി. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുന്നത് വരാനിരിക്കുന്ന UCLലെ ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടമാണ്. കാലം കാത്തിരുന്ന പോരിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കാൽപന്ത് ലോകം. രണ്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ രണ്ട് വില്ലാളി വീരന്മാർ നേർക്കുനേർ വരികയാണ്. ഇന്നിന്റെ കാൽപന്ത് കളിയിലെ തലവന്മാർ, അതെ, ഒന്നാമൻ സാക്ഷാ ലയണൽ മെസ്സിയും രണ്ടാമൻ ശക്തനിൽ ശക്തൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും. രണ്ടു വർഷം മുന്നേ കെട്ടുപോയ ആവേശത്തിനും ആഘോഷത്തിനും കളമൊരുങ്ങാൻ ഇനി ഏതാനും രാവുകൾ മാത്രം ബാക്കി. അക്കാലത്ത് ഫുട്ബോൾ ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയ പോരാട്ടമായിരുന്നു റയൽ VS ബാഴ്സ പോരാട്ടം. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ഈ രണ്ടു കിങ്കരന്മാരും. രണ്ടു വർഷങ്ങൾക്കിപ്പുറം രണ്ടാമൻ കൂടുമാറിപ്പോയെങ്കിലും ആവേശമൊട്ടും തീരാതെ ഓരോ ഫുട്ബോൾ പ്രേമിയും കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ആ രാവുകൾക്ക് വേണ്ടി.